ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുത്തോസ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പി മാഞ്ഞാലി ബിരിയാണിയാണ്. അപ്പോൾ ഈ മാഞ്ഞാലി ബിരിയാണി നമ്മുടെ എറണാകുളം ജില്ലയിൽ മാഞ്ഞാലി എന്ന സ്ഥലത്ത് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ബിരിയാണിയാണ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് സാധാ നമ്മൾ ബിരിയാണി ദം ചെയ്തിട്ട് ഉണ്ടാക്കുന്നത് പോലെയല്ല, ചോറും അതുപോലെ തന്നെ ഗ്രേവിയും സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മലപ്പുറം സ്റ്റൈൽ നമ്മൾ ഈ മാഞ്ഞാലി ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ മാഞ്ഞാലി ബിരിയാണി നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണി കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മലപ്പുറത്തുകാരുടെ സ്റ്റൈലിൽ മാഞ്ഞാലി ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞു ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഞാനിവിടെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് 1 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഗ്രേവി അല്ല തയ്യാറാക്കുന്നത്, അപ്പോൾ ചെറുതായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് 1 tbsp മുളക് പൊടിയും അതുപോലെ തന്നെ 1/2 tsp മഞ്ഞപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളതിലേക്ക് ഒരു ചെറിയ ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 1/2 hr റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നല്ലതുപോലെ ഇത് നമ്മുടെ ചിക്കനിൽ മസാലയൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ടാവും. ഇനി 1/2 hr കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചിക്കനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനൊരു പാനിലേക്ക് 3 tbsp ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ചിക്കന് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. ചിക്കൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്ത ശേഷം ഫ്ലെയിം നല്ലോണം കൂട്ടി വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 1 minute ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് 1¼ cup വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാനുണ്ട്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ 1-10 min വേവിച്ചെടുത്താൽ മതി, അതിലേറെ വേവിച്ചെടുക്കരുത്. കൂടുതൽ ടൈമിൽ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഉടഞ്ഞു പോവും. അപ്പോൾ 10 min ഏറെ വേവിക്കരുത് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഈ ചിക്കനൊക്കെ ഒരുവിധം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രേവിയിൽ നിന്നും ചിക്കൻ മാത്രം കോരി മാറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഈ ഗ്രേവി ആവശ്യമുണ്ട് കേട്ടോ. നമ്മൾ ബിരിയാണി മസാല ഉണ്ടാക്കുന്ന ടൈമിൽ ഈ ഗ്രേവി അതിലേക്ക് ഒഴിച്ചു കൊടുത്താലാണ് നമുക്ക് ചിക്കൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഗ്രേവി ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ചിക്കനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ചിക്കനെ ഒന്ന് മുരിപ്പിച്ചെടുക്കുന്നത്. 1-4 tbsp ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മുരിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ ഓയിലിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത്. ചിക്കനൊക്കെ ഫുള്ളായിട്ട് കോരി മാറ്റിയ ശേഷം നമുക്കിതിലേക്ക് 1/4 tsp പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. ഇനി പെരിഞ്ചീരകം ഒന്ന് ചെറുതായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 medium വലുപ്പത്തിലുള്ള സവാള സ്ലൈസായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരല്പം ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ ഇനി അതിലേക്ക് 1/2 tsp ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റിയെടുക്കുന്നതോടൊപ്പം നമുക്ക് കുറച്ച് കൂടുതൽ കറിവേപ്പില തന്നെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ സവാളൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 medium വലിപ്പത്തിലുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മുടെ ഈ സവാളയും തക്കാളിയൊക്കെ നല്ലതുപോലെ വഴണ്ടി കിട്ടണം, എന്നാൽ തന്നെ നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 tbsp മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 tsp മഞ്ഞപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 tbsp മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മുടെ മസാലയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. മസാലപ്പൊടികളൊക്കെ ഇട്ടുകൊടുത്ത ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം
നന്നായിട്ട് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ ചിക്കൻ വേവിച്ചെടുത്ത ഗ്രേവി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം ഗ്രേവി എടുത്ത പാത്രത്തിലേക്ക്. എന്നിട്ട് അതും കൂടിയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന ടൈമിൽ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് ചിക്കൻ മസാലയും ഒരു മുക്കാൽ ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഗ്രേവി ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരാറാവുമ്പോൾ നമുക്കതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ ചിക്കനും ഗ്രേവിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതൊരു തിള വന്ന ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഉള്ളി വഴറ്റുമ്പോഴും അതുപോലെ തന്നെ ചിക്കനിലൊക്കെ ഉപ്പിട്ട് കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ നെയ്യും കൂടി ചേർത്ത് കൊടുത്താൽ ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഈ നെയ്യ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഈ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മുടെ ഗ്രേവിയൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ചോറ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇത് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് കുതിർക്കാൻ വെക്കാം. ഇതിങ്ങനെ വെള്ളത്തിലിട്ട് വെക്കണം നിർബന്ധമൊന്നുമില്ല, ഇട്ട് വെച്ചാൽ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ പാത്രമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വിറകടുപ്പിലാണ് ചോറ് തയ്യാറാക്കുന്നത്. അപ്പോൾ പാത്രമൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായി വന്ന ശേഷം നമുക്കിതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള സ്ലൈസായി അരിഞ്ഞിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് നമ്മുടെ ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. ഫ്രൈ ആയി കിട്ടിയിട്ടുള്ള സവാളൊക്കെ ഫുള്ളായിട്ട് കോരി മാറ്റിയ ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും 2 ചെറിയ കഷ്ണം പട്ടയും അല്പം ഗ്രാമ്പു 4 ഏലക്കായ് പിന്നെ 2 തക്കോലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂത്ത് കിട്ടുമ്പോൾ ചോറിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ എടുത്തിട്ടുള്ള വെള്ളത്തിൻ്റെ അതേ അളവിനാണ് 1 കപ്പ് അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ വെള്ളം നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തീരെ വെള്ളം ഇല്ലാതെ വേണം നമ്മൾ അരി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് വാർത്ത് വെച്ചിട്ട് വേണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ ഊറ്റിയെടുത്തിട്ടല്ല ചോറ് വെക്കുന്നത്, നമ്മുടെ വെള്ളം വറ്റിച്ചെടുത്തിട്ടാണ്. ഇനി നമ്മുടെ ചോറിൻ്റെ മൂടി ഒന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് സുർക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇത് സുർക്ക അല്ലെങ്കിൽ നമുക്കിതിലേക്ക് 1/2 മുറി ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്നുകൂടി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മളെ ചോറിലുള്ള വെള്ളം വറ്റി കിട്ടുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറിലുള്ള വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് കേട്ടോ. ഇനി അധികമൊന്നും കുക്കായി കിട്ടാനില്ല, ഒരല്പം കൂടിയും കുക്കായി കിട്ടാനുള്ളൂ. അപ്പോൾ നമുക്കിതിലേക്ക് 1 മീഡിയം വലിപ്പത്തിലുള്ള ക്യാരറ്റ് ചോപ്പ് ചെയ്തിട്ട് അതും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ മാഞ്ഞാലി ബിരിയാണിയിലേക്ക് പൈനാപ്പിളൊക്കെ ചേർത്ത് കൊടുക്കുന്നവരുണ്ട്. ഞാനിവിടെ ക്യാരറ്റ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ചെറുതായിട്ട് ഒന്നുകൂടി കുക്കായി കിട്ടാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ചില ക്യാരറ്റൊക്കെ ചേർത്തെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ബിരിയാണിക്ക് ഒരു കളർ ചേഞ്ച് വരും കേട്ടോ. അപ്പോൾ ഈ ക്യാരറ്റിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നത്. അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്കിതിൽ ഒരല്പം മഞ്ഞപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഞാനിവിടെ മഞ്ഞപ്പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മുടെ ക്യാരറ്റും വലുതായിട്ടൊരു കളറായിട്ട് വന്നിട്ടും ഇല്ല കേട്ടോ. നമ്മളിപ്പോൾ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചോറിൻ്റെ വെള്ളത്തിൽ ഒരല്പം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. എനിക്ക്
കൂടുതലായിട്ട് ഇഷ്ടമല്ല മഞ്ഞപ്പൊടി ചേർത്ത് എടുക്കുന്നത്. എനിക്കിങ്ങനെ വൈറ്റ് ആയിട്ട് കാണുന്നത് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാഞ്ഞാലി ബിരിയാണി ഇവിടെ റെഡിയായിട്ടുണ്ട്. അതും മലപ്പുറംകാരുടെ സ്റ്റൈലിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ മാഞ്ഞാലി ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ടേസ്റ്റി തന്നെയാണ്. എറണാകുളത്തുകാരുടെ ഫേമസ് ആയിട്ടുള്ള ഈ ബിരിയാണി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി തന്നെയാണ്. സ്പെഷ്യൽ ടൈമിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബിരിയാണി ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ വന്ന് അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാ.